സുരേന്ദ്രനെ ക്രൈംബ്രാഞ്ച് നാളെ ചോദ്യം ചെയ്യും. മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പിൽ കോഴ വാഗ്ദാനം ചെയ്തു എന്ന കേസിലാണ് ക്രൈംബ്രാഞ്ച് സുരേന്ദ്രന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിനുമുമ്പ് പലതവണ നോട്ടീസ് നൽകിയ സമയത്തും സുരേന്ദ്രൻ പല കാരണങ്ങൾ ഉൾപ്പെടെ ചോദ്യം ചെയ്യലിൽ നിന്ന് മാറി നിന്നിരുന്നു. ഇപ്പോൾ സ്ഥാനാർത്ഥിയായിരുന്ന ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന വി വി രമേശ് ആണ് നിലവിലെ പരാതിക്കാർ. ഇ വി ഉണ്ണികൃഷ്ണൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഉണ്ണി, കെ സുരേന്ദ്രനോട് ഹാജരാകാൻ എന്തായാലും നിർദ്ദേശിച്ചിരിക്കുകയാണ്. നിലവിൽ ഈ വി വി രമേശിന്റെ പരാതിയിൽ എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? മഞ്ചേശ്വരത്ത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ കെ സുന്ദരയ്ക്ക് ബി ജെ പി നേതാക്കൾ പണം നൽകിയെന്നതാണ് നിലവിലുള്ള കേസ്. ഈ കേസ് ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം നടന്നത്. പണം നേരിട്ട് നൽകിയ ആളുകൾ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. മാത്രമല്ല സുന്ദരയുടെ കുടുംബത്തിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിന്റെ ഭാഗമായി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 200,000 രൂപ കണ്ടെടുത്തതുമാണ്. സുന്ദരയ്ക്ക് ലഭിച്ച മൊബൈൽ ഫോണും പോലീസ് അന്ന് തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിന്റെ തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരിക്കുന്നത്. നാളെ ഹാജരാക്കി മൊഴി നൽകണം, മറ്റു വിശദാംശങ്ങൾ അന്വേഷണ സംഘത്തിന് നൽകണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. കെ സുരേന്ദ്രൻ നാളെ തന്നെ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശരി, ഇ വി ഉണ്ണികൃഷ്ണൻ വിവരങ്ങൾ നൽകിയത്.